ഈയൊരു ചാനലിൽ കൂടുതലായിട്ടും ട്രാവൽ വ്ലോഗുകളാണ് ഉണ്ടാവുക നല്ല നല്ല കഥകളൊക്കെ ചാനലിൽ ഉൾപ്പെടുത്തണമെന്ന് പലയാളും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല നല്ല കഥകളൊക്കെ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു തോടിൻ്റെ അരികിലാണ് ഞാനിപ്പോൾ ഉള്ളത് കഥ പറയാനൊക്കെ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആയിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് ഒരു കഥ പറയുകയാണ് ഒരിക്കലേ പ്രായോഗിക കമ്മ്യൂണിസത്തെ പറ്റിയിട്ട് സ്റ്റാലിൻ മാവോ സേതുങ്ങിന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പലതരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് സ്റ്റാലിൻ കുറേ കാര്യങ്ങളൊക്കെ മാവോ സേതുങ്ങിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഡിസ്കഷൻ്റെ ഇടയിൽ സ്റ്റാലിൻ മാവോ സേതുങ്ങിനോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഒരു പൂച്ചയെ കൊണ്ട് കുരുമുളക് പൊടി തീറ്റിക്കുക ഇതായിരുന്നു ചോദ്യം അപ്പോൾ മാവോ സേതുങ് ആൻസർ പറഞ്ഞു ഇതിന് രണ്ട് വഴികളുണ്ട് രണ്ട് തരത്തിൽ എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്ന് പൂച്ചയെ കൊണ്ട് ബലമായിട്ട് തീറ്റിപ്പിക്കും രണ്ട് ഒരു മത്സ്യത്തെ എടുത്ത് അതിൻ്റെ വയറ് തുറന്ന് അതിൽ കുരുമുളക് പൊടിയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം പൂച്ച കൊടുക്കും അങ്ങനെ പൂച്ച മത്സ്യം തന്നുന്ന സമയത്ത് കുരുമുളക് പൊടി വയറിനകത്താകും ഇങ്ങനെയാണ് രണ്ട് വഴികൾ എന്ന് പറഞ്ഞു ഈ മറുപടി കേട്ട ഉടനെ സ്റ്റാലിൻ പറഞ്ഞു തെറ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഇത് നമ്മുടെ ആശയത്തിനെതിരാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് ബലാത്കാരമാണ് ബലമായി തീറ്റിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേത് കബളിപ്പിക്കലാണ് ഇങ്ങനെ ജനങ്ങളെ നിർബന്ധിപ്പിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല അതൊക്കെ നമ്മൾ ആശയത്തിന് വിരുദ്ധമാണ് എന്ന് സ്റ്റാലിൻ മാവോ സേതുങ്ങിനോട് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട സമയത്ത് മാവോ സേതുങ് സ്റ്റാലിനോട് ചോദിച്ചു അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക അപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു ഇത് ചെയ്യാനുള്ള ഒരു നല്ല വഴിയുണ്ട് അപ്പോൾ മാവോ സേതുങ്ങിന് ഭയങ്കര കൗതുകമായി എന്തായിരിക്കും ആ ഒരു വഴി അപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു ഞാനാണിത് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരുമുളക് പൊടി നല്ലവണ്ണം വെള്ളത്തിൽ മിക്സ് ചെയ്യും അതിനുശേഷം പൂച്ചയുടെ വാല് നന്നായിട്ട് പുരട്ടി കൊടുക്കും കുറച്ച് കഴിയുന്ന സമയത്ത് ചൂടും നനവും ഒക്കെ കൊണ്ട് പൂച്ച എന്തു ചെയ്യും ആ വാല് നക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അങ്ങനെ നക്കി നക്കി സ്വമേധയാ ഈ കുരുമുളക് പൊടിയെല്ലാം പൂച്ചയുടെ വയറിനകത്താവുകയും ചെയ്യും ഇതായിരുന്നു സ്റ്റാലിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു സ്റ്റാലിൻ നിർദ്ദേശിച്ചത് എൻ്റെ കഥ ഇവിടെ കഴിയുകയാണ് ഇത് ശരിക്കും ഒരു ഓഷോ ഫലിതമാണ് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് അപ്പോൾ ഈ കഥയിൽ നിന്നും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലായ ആളുകൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തു മനസ്സിലായി എന്ന് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക്